ഹലോ, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ട് വരുന്ന. ഇപ്പോൾ ക്രിസ്മസ് എല്ലാം വരുമല്ലേ, അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു റെസിപ്പി. നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ഫ്ലോർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഷോപ്പിൽ നിന്നൊന്നും കേക്ക് ഫ്ലോർ വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഫ്ലോർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും ഒന്ന് പ്രസ് ചെയ്തിട്ടോൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് ഫ്ലോർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതിൻ്റെ ഫസ്റ്റായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു കപ്പ് മൈദ. മെഷർമെൻ്റ് കപ്പിനാണ് ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ തിക്കി നെരുക്കി എടുക്കരുത്, ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ച് വേണം നമ്മൾ ആ കപ്പിലോട്ട് മൈദ ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ നിറച്ചെടുക്കുക, എടുത്തതിന് ശേഷം ടാബ് ചെയ്ത് കൊടുക്കരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. ഇത് അളന്നെടുത്തിട്ടുള്ള കോൺഫ്ലോറൊന്നുമല്ല, കുറച്ച് ക്വാണ്ടിറ്റി കോൺഫ്ലോർ എടുത്തു. ഇതിൽ നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ആവശ്യം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എടുത്ത 1 കപ്പ് മൈദ ഇത് കറക്റ്റായിട്ട് ലെവൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടത് ഇതുപോലൊരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് ഇതുപോലെ തന്നെ നീക്കിക്കൊടുക്കുക. എക്സ്ട്രാ ആയിട്ട് വന്ന മാവെല്ലാം ഇത് ഇതുപോലെ നീക്കിക്കൊടുക്കുക. ഇതാണ് നമുക്ക് വേണ്ട 1 കപ്പ് കറക്റ്റായിട്ടുള്ള മൈദയുടെ അളവ്. എപ്പോഴും മെഷർ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ തിക്കി നെരുക്കി എടുക്കാതെ ഇങ്ങനെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ലെവൽ ചെയ്തെടുക്കുന്നതാണ് കറക്റ്റ് അളവെന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് കറക്റ്റ് 2 ടേബിൾ സ്പൂൺ മൈദാ മാവ് നമ്മൾ മാറ്റുകയാണ്. അതും ഇതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ് സ്പൂണിൽ ഇതുപോലെ എടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യണം. അങ്ങനെയാണ് കറക്റ്റായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇതിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയത് കൊണ്ട് തന്നെ ആ 1 കപ്പ് മൈദ എന്നുള്ളതിൽ നിന്ന് മെഷർമെൻറ്റിന് ചെറിയ വ്യത്യാസം വന്നു. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ എടുത്തതുപോലെ കോൺഫ്ലോർ എടുത്ത് ഈ മൈദയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് 1 കപ്പ് മൈദ നമുക്ക് കിട്ടും. ഇപ്പോൾ കറക്റ്റായിട്ട് 1 കപ്പ് കേക്ക് ഫ്ലോർ കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു കപ്പ് കേക്ക് ഫ്ലോറിന് കറക്റ്റായിട്ടുള്ള 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിലും ഈസിയാണ്. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, അതിന് പകരം കേക്ക് ഫ്ലോർ മാത്രമേ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത മെയിൻ സ്റ്റെപ്പാണ് മിക്സിങ്. അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കറക്റ്റായിട്ട് നല്ല പൗഡർ ഫോമിൽ കിട്ടാനായിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഒരു അരിപ്പ ഉപയോഗിച്ച് നമ്മൾ ഈ മാവ് നന്നായിട്ട് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം ഇതുപോലെ നമ്മൾ അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം നനവില്ലാത്ത ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറേ നാൾ നമുക്ക് കേക്ക് ഫ്ലോർ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ കേക്ക് ഫ്ലോർ വെച്ചുണ്ടാക്കുന്ന ഒരുപാട് കേക്കിൻ്റെ റെസിപ്പീസ് എല്ലാം ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി വരുന്ന എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണണം. ക്രിസ്മസിന് വേണ്ടിയുള്ള എല്ലാ കേക്കും വിപ്പിംഗ് ക്രീമും എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.